ഹായ്, എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റ് ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 5,280 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലും ഒഴിവുകളുണ്ട്. കേരളത്തിൽ 250 ഒഴിവുകളാണ് ടോട്ടൽ നിലവിലുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം. കേന്ദ്ര പൊതുമേഖലാ ബാങ്കായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് SBI ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് 12/11/2023 മുതൽ 12/12/2023 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ജനുവരി മാസത്തിലായിരിക്കും ഇതിൻ്റെ ഓൺലൈൻ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മൊത്തം 5,280 പോസ്റ്റുകളാണ് നിലവിലുള്ളത്. അതിലേക്ക് SC വിഭാഗത്തിന് 787 ഒഴിവുകളും അതുപോലെ ST 385, OBC 1421, EWS 527, ജനറൽ 2157 ഒഴിവുകളാണ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 5,280 ഒഴിവുകളാണ്. അതിലിനി കേരളത്തിൽ വിവിധ സ്റ്റേറ്റുകളിലായിട്ടാണ് വന്നിരിക്കുന്നത് സർക്കിളുകൾ. കേരളത്തിൽ അതുപോലെ ലക്ഷദ്വീപുമായിട്ടുള്ള സർക്കിൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. അതിലേക്ക് മൊത്തം വേക്കൻസി 250 വേക്കൻസികളാണ് സർക്കിൾ ബേസ്ഡ് കേരളത്തിൽ നിലവിലുള്ളത്. അതിൽ SC 37, ST 18, 67 OBC, അതുപോലെ EWS 25, അതുപോലെ ജനറൽ 103 വേക്കൻസിയുമായി മൊത്തം 250 വേക്കൻസികളാണ് അതിൽ നിലവിലുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളവർക്ക് അതിനോട് കൂടി ലോക്കൽ ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇതിൻ്റെ ലോക്കൽ ലാംഗ്വേജും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് മലയാളം അറിഞ്ഞിരുന്നാൽ മതി. മറ്റുള്ള സ്റ്റേറ്റുകളിൽ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതത് സ്റ്റേറ്റുകളിലെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിലേക്കൊണ്ട് ഏജ് ലിമിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏജ് പറയുന്നത് 21 മിനിമവും മാക്സിമം 30 കവിയാനും പാടില്ല. അത് 31/10/2023 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. അതുപോലെ 31/10/2002 1/11/1993 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. SC ST OBC വിഭാഗത്തിന് SC ST 5 OBC 3 ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഏത് കാറ്റഗറിപ്പെട്ട ആളുകളാണ് നോക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് എസെൻഷ്യലിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. പ്ലസ് അതിനോട് കൂടി തന്നെ ലോക്കൽ ലാംഗ്വേജും കൂടി അറിഞ്ഞിരിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 750 ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. ജനറൽ EWS OBC വിഭാഗത്തിന്, SC ST PWD വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസ് അടക്കേണ്ടില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ഇതിലേക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓൺലൈൻ ടെസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവും, ബാങ്കിങ് നോളജ് ഉണ്ടാവും, ജനറൽ അവയർനെസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ മൊത്തം 120 120 മാർക്കിനായിരിക്കും. 2 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ സാലറി വരുന്നത് ഏകദേശം നിങ്ങൾക്ക് 35,000 മുതൽ ഏകദേശം 60,000 വരെ ശമ്പളം ലഭിക്കും. 36,000 മുതൽ ഏകദേശം 63,840 വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തിക തന്നെയാണ്. താല്പര്യമുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് കൂടുതൽ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.